കൊല്ലം ഓയൂരിൽ അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയ ശേഷം ഉപേക്ഷിച്ച് 6 വയസ്സുകാരി ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നു. ആ സന്തോഷ വാർത്തയാണ് ആദ്യം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. കൊല്ലം വിക്ടോറിയ ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്നു കുട്ടി ഉണ്ടായിരുന്നത്. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി. ഹരികൃഷ്ണൻ, യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമില്ല, ചിരിച്ച മുഖത്തോടെ സന്തോഷത്തോടെ കുട്ടി വീട്ടിലേക്ക് മടങ്ങുന്നത് കേരളത്തിൻ്റെ ഒന്നാകെയുള്ള സന്തോഷമാണ്. വിവരങ്ങൾ എന്താണ് ഹരികൃഷ്ണൻ? രജിത്ത്, അങ്ങനെ തന്നെ വേണം പറയാൻ. ഈ കാരണം ഈ കൊല്ലം വിക്ടോറിയ ആശുപത്രിയിൽ 2 ദിവസം കഴിയുകയായിരുന്നു കുട്ടി. ഈ അജ്ഞാത സംഘത്തിൻ്റെ ഈ തട്ടിക്കൊണ്ട് പോയതിന് ശേഷം കുറച്ച് ക്ഷീണത്തിലും ഭയപ്പാടിലും മറ്റുമായിരുന്നു കുട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊല്ലം വിക്ടോറിയ ആശുപത്രിയിലേക്ക് കുട്ടിയെ കൊണ്ടുവന്നത്. ഈ ആരോഗ്യവകുപ്പിൻ്റെ അടക്കം നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ന് വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഓയൂരിലെ വീട്ടിലേക്ക് കുട്ടി മടങ്ങുകയാണ്, 6 വയസ്സുകാരി മടങ്ങുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡോക്ടർമാരടക്കം നൽകുന്ന സൂചന കുട്ടി ആരോഗ്യവതിയാണ്, ഊർജ്ജസ്വലതയാണ് എന്നുള്ളതാണ്. വളരെ മിടുക്കിയായിട്ടാണ്, ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, വളരെ മിടുക്കിയായിട്ടാണ് ഈ വീട്ടിലേക്ക് പോകുന്നത്. വളരെ സന്തോഷവതിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കേരളമാകെ ഒന്നാകെ കാത്തിരുന്ന നിമിഷം എന്ന് വേണമെങ്കിൽ പറയാം. ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ്. ഈ ഇങ്ങനെ ആണെങ്കിൽ പോലും ഈ പ്രതികളെ, ഈ അജ്ഞാത സംഘത്തെ ഇതുവരെയും കണ്ടുപിടിക്കാൻ പോലീസിനായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുട്ടിയുടെ മൊഴി തന്നെയാണ്. അതായത് ഇത്തരത്തിൽ ഒരു ഈ വീട്ടിൽ ഈ തട്ടിക്കൊണ്ട് പോയപ്പെട്ട് പാർപ്പിച്ച ഈ വീട്ടിൽ 2 ആൻറ്റിമാർ ഉണ്ടായിരുന്നു എന്ന് നേരത്തെ പോലീസിനോട് ഈ കുട്ടി പറഞ്ഞൊരു സ്ഥിതി ഉണ്ടായിരുന്നു, ആ സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വിശദമായ ഒരു മൊഴി എടുക്കേണ്ടത് ആവശ്യമുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള മൊഴി എടുക്കാനുള്ളൊരു സാധ്യതയൊന്നും നിലവിൽ ഇല്ല. ഈ കുട്ടി കുറച്ചുകൂടി സ്റ്റേ ആയതിനു ശേഷം, കുറച്ചുകൂടി ഒരു സാധാരണ നിലയിലേക്ക് വന്നതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങൾ ചോദിച്ചറിയാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ഏതായാലും നിലവിൽ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്, സന്തോഷത്തിലാണ്. തിരിച്ച് വീട്ടിലെത്തി സ്കൂളിലൊക്കെ പോകുന്നതിനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് കുട്ടി എത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. റജിത്ത്, ഹരികൃഷ്ണൻ, ഈ പ്രതികളെക്കുറിച്ച്, അജ്ഞാത സംഘത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളൊന്നും ലഭ്യമാകുന്നില്ല എന്നുള്ളത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായി മാറുന്നുണ്ട്. എങ്കിലും പരിശോധനകൾ നടക്കുന്നു, റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന നടക്കുന്നു, പുറത്തു വന്ന ഏറ്റവും ഒടുവിലുള്ള CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടക്കുന്നു, കുട്ടി നൽകിയ വിവരങ്ങൾ പരിശോധിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കുന്നു. ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോടുകൂടി വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ലഭ്യമാകും എന്നൊരു പ്രതീക്ഷ നേരത്തെ പോലീസ് പങ്കുവച്ചിരുന്നല്ലോ. എന്തെങ്കിലും പുരോഗതിയുണ്ടോ അന്വേഷണത്തിൽ ഹരികൃഷ്ണൻ? രജിത്ത്, ആ തരത്തിലേക്കാണ് പോലീസിൻ്റെ നീക്കങ്ങൾ എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം ഈ CCTV അടക്കമുള്ള ഇന്ന് പുറത്തു വന്ന നിർണായക ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പോലീസ് പരിശോധിക്കുകയാണ്. ഈ ലിങ്ക് റോഡിൽ നിന്നും ഓട്ടോ പിടിച്ച് ഈ കുട്ടിയുമായി ആശ്രമം മൈതാനത്തേക്ക് എത്തി, അവിടെ ഈ സ്ത്രീ ഈ കുട്ടിയെ ഇറക്കി വിട്ടു, ഒക്കെ തിരുത്തി ആശ്രമ മൈതാനത്തേക്ക് എത്തിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അന്ന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30 കൂടിയാണ് ഇത്തരത്തിൽ അവിടെ എത്തിയിട്ടുള്ളത്. ഈ അശ്വതി ബാറിന് ഓപ്പോസിറ്റ് ഈ ഓട്ടോ വന്ന് നിൽക്കുന്നു. അവിടെ നിന്നും ഈ കുട്ടിയെ എടുത്തുകൊണ്ട് ആശ്രമ മൈതാനത്ത് ഉപേക്ഷിച്ചതിന് ശേഷം ഈ സ്ത്രീ മടങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതനുസരിച്ച് സമീപത്തെ CCTV ദൃശ്യങ്ങളടക്കം ഈ പരിശോധിക്കുന്നുണ്ട്. അതായത് കുറച്ചുകൂടി ദൂരദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ക്ലോസ് ആയ വിഷ്വൽസ് പരിശോധിച്ച് ഈ സ്ത്രീയുടെ രൂപം എടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീക്കുന്നുണ്ട്. ഹരികൃഷ്ണൻ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള പുരോഗതിയാണ് ഉള്ളത് എന്നുള്ള കാര്യം കൂടി വളരെ വിശദമായി പരിശോധിക്കാം. കൊല്ലം ഓയൂരിൽ അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയ ശേഷം ഉപേക്ഷിച്ച 6 വയസ്സുകാരി ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.